തമ്പുരനെ, വിഗ്രഹം അങ്ങ് മോഷ്ടിച്ചെങ്കിൽ പോയിക്കോളാം നമ്മുടെ മുമ്പിൽ നിന്ന്. അവൻ നമ്മെ പറ്റിക്കും മുമ്പേ ഉഗ്രമൂർത്തി സ്ഥാനത്ത് ഒരു കുഴി വെട്ടിയിരിക്കുന്ന ഒരു ചുടലത്തെങ്ങ് വച്ചിരിക്കും. തമ്പുരാനോടാണോ കളി? കാണിച്ചു കൊടുക്കാം. കൃഷ്ണ, ഭഗവാനെ, സ്യമന്തകമണി മോഷ്ടിച്ചെന്ന് അപവാദം കേട്ട അങ്ങ് തന്നെ യഥാർത്ഥ മോഷ്ടാവാരെന്ന് തെളിയിക്കണേ ഭഗവാനെ. പരീക്ഷിക്കരുതേ ദൈവമേ. വിഷ്ണുവിനെ നിന്ദിച്ചത് മൂലം ഒരു വിഷ്ണു വിഗ്രഹം തന്നെ നിങ്ങളുടെ പതനത്തിന് കാരണമായിരിക്കുന്നു. ഇനിയെങ്കിലും സത്യം പറയൂ, വിഗ്രഹം മോഷ്ടിച്ചത് നിങ്ങളാണ്? ആണെങ്കിൽ വിഗ്രഹം ആ മഹാപാപിക്ക് തിരിച്ചു കൊടുത്തേക്ക്, അവന്റെ കലിയടങ്ങട്ടെ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. സത്യം ചെയ്തതാ, വിഗ്രഹം നാം മോഷ്ടിച്ചിട്ടില്ല. ഇനി ചോദിക്കരുത്, നമ്മുടെ കൈക്കരുത്ത് പരീക്ഷിക്കരുത്. കരനാഥനെ മോഷ്ടാവാക്കുന്ന ധിക്കാരം അവസാനിപ്പിക്കുക. വിഗ്രഹം മോഷ്ടിച്ചത് ആ ചുടലമാണ് തന്നെയാ. അവന്റെ പക്കൽ നിന്നും നാം അത് വീണ്ടെടുത്തിരിക്കും. നമ്മുടെ അനുയായികളെ രാത്രി മുഴുവൻ അവന്റെ വീട്ടിൽ കാവല് നിർത്തും. വിഗ്രഹവുമായി പുറത്തിറങ്ങിയാൽ അവനെ തളച്ച് വിഗ്രഹം വീണ്ടെടുത്തിരിക്കും. ശങ്കുണ്ണി, എടാ, ആ വ്യാപാരികൾ വരുന്നുണ്ട് വിഗ്രഹം വാങ്ങാന്. അടച്ചിട്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് വിൽക്കാൻ ഉദ്ദേശിച്ചതെന്നോ വിഗ്രഹം ഇപ്പോൾ കാണാനില്ലെന്നോ പറഞ്ഞു പോകരുത്. ഇല്ല, മുൻകൂറായി പണം വാങ്ങിയതല്ലേ. വിഗ്രഹം കൊടുത്തില്ലെങ്കിൽ അവര് പ്രശ്നം ഉണ്ടാക്കില്ല. അങ്ങനെ അത് ഞാൻ നോക്കിക്കോളാം. നീ പോയിക്കോ. ചെല്. വെളിച്ചപ്പാടെ, പറഞ്ഞ് സംബന്ധിച്ച ബാക്കി പണം കൊണ്ടുവന്നിട്ടുണ്ട്. വിഗ്രഹം കൈമാറാം. അല്ല, അത് പിന്നെ. സുഹൃത്തുക്കളെ, വിഗ്രഹം ഏൽപ്പിച്ചിരുന്ന സുഹൃത്ത് ഒരത്യാവശ്യത്തിനായി മറ്റൊരു നാട്ടിലേക്ക് പോയിരിക്കുക.
ആരും മടങ്ങി വന്നാലുടൻ വിഗ്രഹം കൈമാറിയേക്കാം. ഒരവധി കൂടി തരണം. എന്താ വിളിച്ചപ്പാടേ ഇത്? യാതൊരു രേഖയുമില്ലാതെ മുൻകൂറായി പണം തന്നത് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. ഇങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് വിഗ്രഹം വേണ്ട, ആ പണം ഇങ്ങ് തിരിച്ചു തന്നാ മതി. അയ്യോ അരുത് സുഹൃത്തെ, ഒരല്പസാവകാശം കൂടി എനിക്ക് തന്നാ മതി. വിഗ്രഹം ഞാൻ കൈമാറിയേക്കാം, എന്നെ പൂർണ്ണമായി നിങ്ങൾക്ക് വിശ്വസിക്കാം. ഉഗ്രമൂർത്തിയാണേ സത്യം. സുഹൃത്തെ, ഭാവിയിൽ ഈ ഗ്രാമത്തിന്റെ നാട്ടുരാജാവാകാൻ പോകുന്ന വ്യക്തിയാണ് വെളിച്ചപ്പാട്. ക്രമേണ ഓരോരോ ഗ്രാമങ്ങളെയും പിടിച്ചടക്കി പന്തള രാജ്യത്തെ ചരിത്രത്തിൽ നിന്നും പാടെ മായ്ച്ചു കളയുവാൻ കെൽപ്പുള്ള മഹാരഥൻ. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി പോലെ തന്നെയാണ് വാക്കും. കണ്ണടച്ച് വിശ്വസിക്കാം. വെളിച്ചപ്പാടെ ഒരവധി കൂടി തന്നിരിക്കുന്നു. ഞങ്ങൾക്കല്പം ധൃതിയുണ്ട്. വിഗ്രഹം കൈമാറാനുള്ള അവധി കൂടുതൽ ദീർഘിപ്പിക്കരുത്. ഇല്ല, ഏറിയാൽ 5 ദിവസം. ഇങ്ങനെ അവധി പറഞ്ഞ വിഗ്രഹം എവിടെ നിന്നെടുത്ത് കൊടുക്കും? തമ്പുരാൻ വിഗ്രഹം തരുമെന്ന് തോന്നുന്നുണ്ടോ? തമ്പുരാൻ വിഗ്രഹം തന്നിരിക്കും. തന്നില്ലെങ്കിൽ വിഗ്രഹം കിട്ടാനുള്ള ഉഗ്രം പണി ഞാൻ കൊടുത്തിരിക്കും. എന്നിട്ടും തന്നില്ലെങ്കിൽ വ്യാപാരികളിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇല്ല ശങ്കുണ്ണി, ഇരുമ്പ് കുടിച്ച വെള്ളം തിരിച്ചു കവിട്ടിയ ചരിത്രമില്ല. വിഗ്രഹം കിട്ടാതെ പണം തിരിച്ചു വാങ്ങാൻ വന്നാൽ ഉഗ്രമൂർത്തി ശക്തി പ്രയോഗിച്ച് രണ്ടിനെ ഞാൻ തകർത്തിരിക്കും. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അടെ, തമ്പുരാനെ വിളിച്ചപ്പാടിനെ കണ്ടായിരുന്നോ? വേഷം മാറി വന്ന വ്യാപാരികൾ ആരൊക്കെയാണെന്ന് ആരെയാ അറിയിച്ചത്? തമ്പുരാനെ വിളിച്ച പറഞ്ഞോ? എന്താ, രണ്ടാൾക്കും മിണ്ടാട്ടോ ഇല്ലേ? ഞങ്ങൾക്ക് പാഞ്ചജന്യപുരത്ത് എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ. മണികണ്ഠന്റെ ദൂതനായി വന്നയാൾ പയറ്റുമുറകളൊക്കെ പഠിച്ച അഭ്യാസിയായിരുന്നു. ഞങ്ങൾക്ക് അയാളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. മണികണ്ഠനെ തകർക്കാനുള്ള സുവർണാവസരം നീയൊക്കെ കളഞ്ഞു കുടിച്ചു. രാജാവേൽപ്പിച്ച കൃത്യവും നിർവഹിച്ച് മണികണ്ഠനും വാവരും തിരിച്ചു വരുമെന്ന് ഉറപ്പായി. മണികണ്ഠൻ മാത്രമല്ല, ആ നാലാം വേദക്കാരൻ വാവരും രാജാവിന്റെ പ്രീതിയും പ്രശംസയും പിടിച്ചു പറ്റാനും പോകും. ഇവിടെയും മന്ത്രിക്ക് കനത്ത പരാജയം. വിട്ടി കഴുതകളെ, നിന്നെയൊക്കെ ഇക്കാര്യത്തിന് നിയോഗിച്ച ഞാനാണ് വിട്ടി. ഒക്കോടെ എന്റെ മുമ്പിൽ പോകാം. ഞാൻ തന്നേച്ച കുറിമാരെ എവിടെ? കുറിമാരം ഇവിടെ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ.
കാണുന്നില്ല. കുറിമാനം അവിടെ ദൂതനുമായിട്ടുള്ള പിടിവലിക്കിടയിൽ കുറിമാനം നഷ്ടപ്പെട്ട് കാണുവങ്ങുന്നു. കുറിമാനം നഷ്ടപ്പെട്ടെന്നോ? അതെ. ഇനി ആ കുറിമാനം അങ്ങനെ മണികണ്ഠന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ മന്ത്രി ഒരു ഗൂഢപദ്ധതി ഒരുക്കുന്ന സത്യവും മണികണ്ഠൻ അറിയും. അവിടെയും എനിക്ക് പരാജയം. ദ്രോഹികൾ നീയൊക്കെയാണ് എന്റെ ശത്രു. ഓടി രക്ഷപ്പെട്ടോ. ഇങ്ങനെ അടിക്കടി പരാജയമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇനി വിജയിക്കാനുള്ള വഴി കൂടി നോക്കണം. കുടിലെ തന്ത്രങ്ങളെ കുറിച്ച് ആൾക്കാർ പറയുമ്പോ ഉദാഹരണമാക്കുന്നത് ശകുനിയെയാണ്. അത് മാറ്റി പന്തള രാജ്യത്തെ മന്ത്രിയെ പോലെ അങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ എന്തിനാ എന്റെ പുറകെ വരുന്നത്? ഒരു പരികർമ്മിയുടെ സഹായം വല്ലതും? എനിക്കൊരു പരികർമ്മിയുടെ സഹായം ആവശ്യമില്ല. ഒരു പരികർമ്മി പോയിക്കോ. ഒരു പരികർമ്മി അനന്തരാമൻ തമ്പുരാനെ. തമ്പുരാനെ, ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാലോ? എനിക്ക് ആ വിഗ്രഹം കിട്ടണം. വിഗ്രഹം കൊണ്ടേ ഞാൻ പോകൂ. വെളിച്ചപ്പാടെ, വിഗ്രഹം ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഉഗ്രമൂർത്തിയാണ് സത്യം. നിങ്ങളാണ് മോഷ്ടിച്ചെന്ന് നാം വിശ്വസിക്കുന്നുമില്ല. സമർത്ഥനായ ഒരു കള്ളൻ അത് അപഹരിച്ചിട്ടുണ്ടാവാം. അവനെ കണ്ടുപിടിച്ച് നമുക്ക് വിഗ്രഹം വീണ്ടെടുക്കാം. നമ്മുടെ തമ്മിലുള്ള പരസ്പര ധാരണയും സ്നേഹവും വിശ്വാസമൊന്നും ഒരു വിഗ്രഹത്തിന്റെ പേരിൽ തകർക്കരുത്. നമ്മൾ വിഘടിച്ചാൽ രണ്ടുപേർക്കും രക്ഷപ്പെടാനാവില്ല. എന്നെ കള്ളനെന്ന് മുദ്രകുത്തിയ തമ്പുരാൻ ഇപ്പൊ അനുനയത്തിന്റെ ഭാഷ സംസാരിക്കുന്നു. വേണ്ട തമ്പുരാനെ, പെരുങ്കള്ളനായ നിങ്ങളല്ലാതെ മറ്റൊരു കള്ളനും ഈ വിഗ്രഹം മോഷ്ടിക്കില്ല. മറ്റൊരുത്തനും ചങ്കൂറ്റമുണ്ടാവില്ല അത് മോഷ്ടിക്കാൻ. വിഗ്രഹം തമ്പുരാൻ എനിക്ക് തന്നില്ലെങ്കിൽ നമുക്കങ്ങ് വിഘടിച്ച് പിരിയാൻ. തമ്പുരാനെ, ഈ അയണിക്കാട് മഠം ഒരു കുട്ടി ചാരമാക്കിയിരിക്കും ഞാൻ. ഭീഷണിപ്പെടുത്താതെ വിളിച്ചപ്പാടെ, നിന്റെ കള്ളത്തരവും പൊള്ളത്തരവും നന്നായിട്ട് മനസ്സിലാക്കിയവനാ നാം. വിഗ്രഹം കൂടി മോഷ്ടിച്ച് സ്വന്തമാക്കിയപ്പോ നീ ലക്ഷപ്രഭുവായി കഴിഞ്ഞു. ഇനി തമ്പുരാനെ പിരിച്ചു മാറ്റി നശിപ്പിച്ച് നിനക്ക് ഏകാധിപതി ചമയാമെന്നോ? നടക്കില്ല വിളിച്ചപ്പാടെ. ടിച്ചാൽ കത്തിയമരുന്നത് അയനിക്കാട് മഠമല്ല, നിന്റെ ഉഗ്രമൂർത്തി സ്ഥാനമായിരിക്കും.
തകർക്കാനുള്ള എന്താ ഭൗമശക്തിയാ നിന്റെ ഉഗ്രമൂർത്തിക്കുള്ളത്? ഉഗ്രമൂർത്തി കോപിച്ചാൽ ഗ്രാമം കത്തിയമരുമെന്ന് കരനാഥനായ നാം പ്രഖ്യാപിച്ചു. പ്രജകൾ അത് വിശ്വസിച്ചു. അതിനപ്പുറം എന്ത് ഉഗ്രശക്തിയാ നിന്റെ മൂർത്തിക്കുള്ളത്? ഒരു ഇല കരിക്കാൻ പോലും കഴിവില്ലാത്ത കപടശക്തി. കൊണ്ടുപോയി കുഴിച്ചുമിടുക. വയ്ക്കോ. വിളിച്ചപ്പാടെ, ദയവായി നിങ്ങൾ ഇപ്പോൾ പോകൂ. വിഗ്രഹം തമ്പുരാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നുകൊള്ളാമെന്ന് ഞാൻ സമ്മതിക്കുന്നു. ദയവായി ഇപ്പോൾ പോകൂ. ഇല്ല, എന്തും ഞാൻ സഹിക്കും. എന്റെ ഉഗ്രമൂർത്തിയെ അധിക്ഷേപിച്ചാൽ സഹിക്കില്ല ഞാൻ. തമ്പുരാനെ, എന്റെ ഉഗ്രമൂർത്തിയുടെ ശക്തി അറിയണോ നിങ്ങൾക്ക്? കാണണോ നിങ്ങൾക്ക്? കണ്ടോളൂ. ഉയർത്താൻ കഴിയില്ല. തമ്പുരാന്റെ അരക്ക് കീഴ്ഭാഗം തമ്പിച്ചു കഴിഞ്ഞു. മനസ്സിലായോ തമ്പുരാനെ? ഉഗ്രമൂർത്തിയുടെ ശക്തി. തമ്പുരാൻ ജീവിച്ചിരുന്നാലല്ലേ വിഗ്രഹം എവിടെയെന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ വിഗ്രഹം തന്നില്ലെങ്കിൽ തമ്പുരാട്ടിയും ഊർമ്മളയും തളർന്നു വീണിരിക്കും. തമ്പുരാനെ, ഇനി വെളിച്ചപ്പാടാണ് കരനാഥൻ. ഈ വെളിച്ചപ്പാടാണ് നാം
നാട്ടുരാജാവ്. ഇനി വെളിച്ചപ്പാടും വിധിയുടെ ബലിയാടാകണം. അതിന് രാജാവോ സൈന്യമോ വന്നിട്ട് കാര്യമില്ല. ഞങ്ങളിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഞങ്ങൾ തന്നെ നിർവഹിച്ചിരിക്കും. ഈ നാടിനെ രക്ഷിച്ചിരിക്കും.